നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. കർക്കിടകം വിടചൊല്ലി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് ചിങ്ങമാസം പിറന്നു. പ്രതീക്ഷയോടെ മലയാളികൾ. ചിങ്ങം ഒന്ന് കർഷക ദിനം. ജില്ലയിലെമ്പാടും വിപുലമായ കർഷകദിന ചടങ്ങുകൾ നടന്നു. മൂന്നാറിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമാകുന്നു. ചിന്നക്കനാലിൽ കാട്ടാന ഷോക്കേറ്റിച്ചെറിഞ്ഞ സംഭവത്തിൽ എസ്റ്റേറ്റ് ഉടമ ടിസൺ തച്ചങ്കരിക്ക് വനം വകുപ്പിന്റെ നോട്ടീസ്. പൈനാവ് എം ആർ എസ് സ്കൂളിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടെന്ന് പരാതി. ടെൻഡർ നൽകാതെ ബിനാമി പേരുകളിൽ ഉദ്യോഗസ്ഥർ തന്നെ സാധനങ്ങൾ വാങ്ങുന്നതായി ആക്ഷേപം. വാർത്തകൾ വിശദമായി. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് ഇന്ന് ചിങ്ങം ഒന്ന്. പ്രതീക്ഷയോടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. ഇടമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ മലയാളി വർണ്ണങ്ങളുടെ മാസമായ ചിങ്ങത്തെ വരവേറ്റു. പണ്ടൊക്കെ കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായങ്ങൾ നിറഞ്ഞിരുന്ന മാസമായിരുന്നു ചിങ്ങം. ഒപ്പം കാണം വിറ്റിട്ടാണെങ്കിലും ഓണമുണണം എന്ന ഓർമ്മപ്പെടുത്തലും. എന്നാൽ ഇതെല്ലാം ഇന്ന് മലയാളിക്ക് ഓർമ്മയായി മാറി. മഴക്കാറ് മാറി പൂക്കളും പാടങ്ങളിലെ നെൽക്കതിരികളും മാവേലി മണ്ണിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മാസം കൂടിയാണ് ചിങ്ങം. മറ്റുള്ളവർക്ക് വേണ്ടി വർഷം മുഴുവൻ അധ്വാനിക്കുന്ന കർഷകരെ ആദരിക്കുന്ന കർഷക ദിനം കൂടിയാണ് ചിങ്ങം ഒന്ന്. വരൾച്ചയും കുറഞ്ഞ മഴയും ലഭിച്ച വർഷമായിരുന്നു കടന്നുപോയതെങ്കിലും പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും നാളുകളാകട്ടെ ഇനിയുള്ള ഓരോന്നും. എച്ച് സി എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മയുടെയും സാഹോദര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല നാളുകൾ ആശംസിക്കുന്നു. വറുതികൾക്ക് വിടചൊല്ലി ചിങ്ങം പിറന്നു. ക്ഷേത്രങ്ങളിൽ ചിങ്ങപ്പുലരി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് എത്തിയത്. വറുതികൾക്ക് വിട നൽകി പൊന്നിൻ ചിങ്ങമാസം പിറന്നു. രാമായണ മാസാചരണത്തിന് സമാപനമായതോടെ ഭക്തിയുടെ ദിനങ്ങൾ അവസാനിച്ചു. ഇനി ആഘോഷത്തിന്റെ നാളുകളാണ്. വർഷകാലം കഴിഞ്ഞു വരുന്ന ശരത്കാലത്തെ വരവേൽക്കാനായി പ്രകൃതിയും ജീവജാലങ്ങളും തയ്യാറെടുത്തു കഴിഞ്ഞു. ഏത് നാട്ടിലായാലും വീട് ഏതായാലും മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും വറ്റാത്ത വികാരമാണ് ചിങ്ങമാസവും പൊന്നോണവും. മുറ്റത്തെ ഊഞ്ഞാലും അത്തപ്പൂക്കളവുമെല്ലാം മലയാളികളുടെ മനസ്സിൽ വറ്റാത്ത ഓർമ്മകളാണ്. കൊയ്ത്തുകാലം കൂടിയായ ചിങ്ങം കർഷകർക്ക് ഉത്തൻ പ്രതീക്ഷകളാണ് പകർന്നു നൽകുന്നത്. മനുഷ്യരെല്ലാം ഒന്നുപോലെ ആമോദത്തോടെയാണ് ആ പഴയ കാലത്തിന്റെ ഓർമ്മകൾ വീണ്ടും മലയാള നാട്ടിൽ ഐശ്വര്യമായും സമൃദ്ധിക്കായും ഒരുങ്ങുകയാണ്. പുതിയ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളുമായി പിറന്ന ചിങ്ങമാസത്തെ ആഘോഷത്തോടെയാണ് മലയാളികൾ വരവേറ്റത്. മിക്ക ക്ഷേത്രങ്ങളിലും ചിങ്ങപ്പുലരി ആഘോഷങ്ങൾ നടന്നു. ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആണ്ടുപിറവി മഹോത്സവമായാണ് സംഘടിപ്പിച്ചത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കളഭാഭിഷേകം, ഗജപൂജ, ആനയൂട്ട തുടങ്ങിയ പൂജകളും ചിങ്ങപ്പുലരി മഹാസതിയും നടന്നു. ക്ഷേത്രം മേൽശാന്തി പുഷ്പരാജ ശർമ്മയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രാചാര പ്രകാരമുള്ള പൂജകൾ നടന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചിങ്ങപ്പുലരിയിൽ ക്ഷേത്ര ദർശനത്തിനെത്തി. ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നൽകുന്ന ആനുകൂല്യമെങ്കിലും ചെറുകിട കർഷകർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് റോഷി അഗസ്റ്റിൻ എം എൽ എ. കട്ടപ്പനയിൽ നടന്ന കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുകിട കർഷകർ ദുരിതക്കയത്തിലേക്കാണ് അനുദിനം നീങ്ങുന്നത്. കർഷകർക്കായി പുതിയ നിയമം കൊണ്ടുവരണമെന്നും റോഷി അഗസ്റ്റിൻ എം എൽ എ പറഞ്ഞു. അനന്തര ആനുകൂല്യങ്ങൾ അതെങ്കിലും മിനിമം ഒരേക്കർ അല്ലെങ്കിൽ ഒന്നര ഏക്കറൊക്കെയുള്ള പാവപ്പെട്ട കർഷകർ കൊടുക്കുന്നത് പോലെ ഒരു നിയമനിർമ്മാണം നമുക്ക് അനിവാര്യമായിരിക്കും. കട്ടപ്പന കൃഷിഭവന്റെയും കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചത്. യോഗത്തിൽ കട്ടപ്പന നഗരസഭയിലെ മികച്ച 10 കർഷകരെയും സംസ്ഥാന മികച്ച കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട എ ടി തോമസിനെയും ആദരിച്ചു.
ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സഭാസൻ അധ്യക്ഷയായിരുന്നു. നഗരസഭാ കൌൺസിലർമാരായ ജോയ് വെട്ടിക്കുഴി, ജോണി കുളമ്പള്ളി, മനോജം തോമസ്, തോമസ് മൈക്കിൾ, ലീലാമ്മ ഗോപിനാഥ്, എമിലി ചാക്കോ, കട്ടപ്പന കൃഷി ഓഫീസർ ബോൺസി ജോസഫ്, വിവിധ രാഷ്ട്രീയ നേതാക്കളായ കെ എൻ വാസു, കെ എം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ശാസ്ത്രീയ കൃഷിരീതികൾ എന്ന വിഷയത്തിൽ കൃഷി അസിസ്റ്റന്റ് എ അനീഷ് ക്ലാസ് നയിച്ചു. ഉപ്പുതറ അയ്യപ്പൻകോവിൽ കാഞ്ചാർ പഞ്ചായത്തുകളിൽ കർഷക ദിനാചരണം നടന്നു. ഇതോടനുബന്ധിച്ച് പഞ്ചായത്തുകളിലെ മികച്ച കർഷകരെ ആദരിച്ചു. പഞ്ചായത്തുകളും കൃഷിഭവനും സംയുക്തമായാണ് ചിങ്ങം ഒന്നിന്റെ നന്മ പകർന്ന് കാർഷിക ദിനാചരണം സംഘടിപ്പിക്കുന്നത്. കാർഷിക ദിനത്തോടനുബന്ധിച്ച് മികച്ച കർഷകരെ കണ്ടെത്തുകയും അവർക്ക് ക്യാഷ് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു. ഓരോ പഞ്ചായത്തിലും മികച്ച കർഷകൻ, ജൈവ കർഷകൻ, വനിതാ കർഷക, ക്ഷീര കർഷകൻ, പട്ടികജാതി പട്ടികവർഗ കർഷകൻ, കുട്ടിക്കർഷകൻ എന്നിങ്ങനെ വേർതിരിച്ചാണ് ആദരിക്കുന്നത്. ഉപ്പുതറ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച കാർഷിക ദിനാചരണ യോഗം ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി ടൈറ്റസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് അതേപോലെ തന്നെ കപ്പ വാഴക്കൂര അടങ്ങുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദന രംഗത്ത് വലിയൊരു കുതിച്ചയാണ് നമുക്കുണ്ടാവും. ആ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും വിപണനം നടത്താനും കഴിയുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രം നമ്മൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരിമിതി ഉണ്ടാവും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ സത്യനാഥ് അധ്യക്ഷത വഹിച്ചു. ഉപ്പുതറ കൃഷി ഓഫീസർ ടി ജി ആര്യാമ്പ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ കാഞ്ചാർ പഞ്ചായത്തുകളിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി കാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഒരു മികച്ച തൊഴിലായും നമുക്ക് കൃഷിയെ കാണണം. ആ തരത്തിലേക്ക് നമ്മൾ ഉയർന്നു വരാനുള്ള ഒരു സാമൂഹിക സാഹചര്യം ഒരു 9-ാം പഞ്ചവത്സര പദ്ധതിയുടെ ആ ഒരു കാലഘട്ടം വരെ നമുക്ക് ഉണ്ടായിരുന്നു. അതായത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹരിത വിപ്ലവം നടക്കുന്ന ആ ഒരു സമയത്ത് കൂടുതൽ കൃഷിഭൂമി കൃഷിയോഗ്യമാക്കുവാനും കൃഷിയിൽ നിന്ന് വരുമാനം കൂടുതൽ കണ്ടെത്തുവാനും അതുപോലെ തന്നെ ആ മേഖലയിൽ കൂടുതൽ തൊഴിൽ കണ്ടെത്തുവാനുള്ള അവസരം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അയ്യപ്പൻകോവിലിൽ നടന്ന കാർഷിക ദിനാചരണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എൽ ബാബു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ രശ്മി വിജയൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചാർ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് അധ്യക്ഷത വഹിച്ചു. കാർഷിക ഉൽപ്പാദന മേഖലയിൽ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിനെ ഒരു സമ്പൂർണ്ണ നീർത്തടാധിഷ്ഠിത പഞ്ചായത്താക്കി മാറ്റുന്നതിനും അതുപോലെ തന്നെ സംയോജിത കൃഷി ആരംഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഇടപെടുന്നത്. കൃഷി ഓഫീസർ കെ കെ ബിനു, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മൂന്ന് പഞ്ചായത്തുകളിലും തെരഞ്ഞെടുത്ത കർഷകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കട്ടപ്പന വെള്ളയാംകുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കർഷക ദിനം ആചരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. വെള്ളയാംകുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക ദിനാചരണ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ മോളി അഗസ്തി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മികച്ച കർഷകനായ ബേബി വെഴിഞ്ഞാലിനെ സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് മംഗലശ്ശേരി പൊന്നാട അണിയിച്ച് ആദരിച്ചു. കാർഷിക പശ്ചാത്തലം നമ്മുടെ നാടിൽ നിന്നും അപ്രത്യക്ഷമായാൽ അതൊരിക്കലും നല്ലതല്ല. പരിസ്ഥിതിയെ പോലും അത് ബാധിക്കും. നമുക്കറിയാം വലിയ വ്യാവസായിക നഗരങ്ങളിലൊക്കെ നല്ല വായു കിട്ടാനില്ല, നല്ല വെള്ളം കിട്ടാനില്ല, അന്തരീക്ഷം തന്നെ ആകെ മലീമസമായിരിക്കും. അതേസമയത്ത് നമ്മുടെ നാട്ടിലേക്ക്, ഇപ്പൊ നമ്മുടെ ഇടുക്കിയിലേക്കൊക്കെ ടൂറിസ്റ്റുകൾ ഇത്രയേറെ പ്രവഹിക്കാൻ കാരണം ഇവിടെയുള്ള ഈ പച്ചപ്പും അതുപോലെ നല്ല വായുവും നല്ല വെള്ളവും ഒക്കെ ഉള്ളതുകൊണ്ടാണ്, നല്ല അന്തരീക്ഷം ഒക്കെ ഉള്ളതുകൊണ്ടാണ്. കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച വിദ്യാർത്ഥി കർഷകനായ സോനു മോൻസിക്ക് നഗരസഭാ കൌൺസിലർ റെജീന തോമസ് ട്രോഫിയും നൽകി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു, പി ടി എ പ്രസിഡന്റ് ബാബു വെട്ടിക്കാല, സ്റ്റാഫ് സെക്രട്ടറി ഫ്രാൻസിസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണവും അവാർഡ് വിതരണവും നടത്തി. വാഴത്തോപ്പ് പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായാണ് ചിങ്ങം 1 കർഷക ദിനമായി ആചരിച്ചത്. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റോഷി എഗസ്റ്റിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ നിലനിൽപ്പിനാധാരം
കാർഷിക രംഗത്തുണ്ടാകുന്ന മാറ്റവും വികസനവുമാണെന്ന് MLA പറഞ്ഞു. കാർഷിക മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും കാർഷിക രംഗത്തുണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന കർഷകരാണ് അതിന് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നവർ. അവരാണ് സത്യത്തിൽ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ മികവ് പുലർത്തുന്നവർ. നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ ഗംഭീരമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു വരുന്നവരെക്കാൾ ഏറെ ശ്രദ്ധേയമായ മാറ്റങ്ങളിലൂടെ കാർഷിക രംഗത്ത് ശാസ്ത്രജ്ഞരായി മാറിയിട്ടുള്ള കർഷകരെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. ഷാജി പാറക്കൽ, ഷീന വർഗീസ് വാഴയിൽ, ജിതിൻ തൊട്ടിക്കൽ, രാജൻ തഴുവൻചിറയിൽ, വർഗീസ് ഒഴാങ്കൽ, ടൈറ്റസ് വടക്കേടത്ത്, തോമസ് മുതിയടത്തുകൂടി തുടങ്ങിയ കർഷകരെയാണ് ആദരിച്ചത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്തി അഴകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് വട്ടപ്പാറ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിൻസി സിബി, ആലീസ് ജോസ്, റോയി ജോസഫ്, അമൽ ജോസ്, ബാബു ജോർജ്, ഷിജോ തടത്തിൽ, കെ എം ജലാലുദ്ദീൻ, പി ഡി ജോസഫ്, സി എം അസീസ്, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ അൻസൽന ദിലീപ് എന്നിവർ സംസാരിച്ചു. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ മികച്ച കർഷകരെ ആദരിച്ചു. പഞ്ചായത്തിലെ മികച്ച കർഷകനായി സാബു മണിമല കുന്നേലിനെ തെരഞ്ഞെടുത്തു. കാർഷിക മേഖലയെ തളർത്തുന്ന രീതിയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ കാർഷിക രീതികൾ കൊണ്ട് കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച 5 കർഷകരെയും ഓരോ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 22 കർഷകരെയുമാണ് ആദരിച്ചത്. മികച്ച കർഷകരായി തെരഞ്ഞെടുത്ത സാബു മണിമലക്കുന്നേൽ ജൈവ രീതിയിൽ സമ്മിശ്ര കൃഷി നടത്തി മികച്ച നേട്ടമാണ് കൊയ്യുന്നത്. നാണ്യവിളകൾക്കൊപ്പം പച്ചക്കറി കൃഷി, കാലിവളർത്തൽ, ജൈവവള നിർമ്മാണം എന്നിവയെല്ലാം ഇദ്ദേഹം നടത്തിവരുന്നു. മികച്ച യുവ കർഷകനായി അഭിലാഷ് പുത്തൻപുരിക്കലിനെയും വനിതാ കർഷകയായി ഷേർലി ജോർജിനെയും എസ് സി കർഷകനായി കെ സി സാബുവിനെയും കുട്ടിക്കർഷകനായി ആൽബിൻ ലിൻസിനെയും തെരഞ്ഞെടുത്തു. ടൗൺഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദരം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാണി തോമസ് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് തക്കേൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ സുകുമാരൻ നായർ, ശ്യാമള വിശ്വനാഥൻ, ജോണി പുതിയാപറമ്പിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുകുമാരൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ലൂസിയ ജോയി, നെടുങ്കണ്ടം കൃഷി ഓഫീസർ ചിത്ര ഓയൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുമളി ഗ്രാമപഞ്ചായത്തിൽ കാർഷിക ദിനാചരണവും അവാർഡ് ദാനവും നടന്നു. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുമളി കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും കാർഷിക കർമ്മസേന, കാർഷിക വികസന സമിതി, കുടുംബശ്രീകൾ, കർഷക സംഘടനകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത്. കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജെസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ വീട്ടിനാവശ്യത്തിനുള്ള പച്ചക്കറികൾ, വിഷമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാക്കി അവർ എടുക്കുന്നു. പക്ഷെ എങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തേക്കായാലും നല്ലൊരു കാലാവസ്ഥയായിരുന്നെങ്കിൽ പോലും നമുക്ക് പച്ചക്കറി വേണ്ട വിധം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. യോഗത്തിൽ മികച്ച കർഷകരായി തെരഞ്ഞെടുത്ത ഡി നയൻ, തോമസ് മാത്യു, ജെസി ജോർജ്, അനീഷ് ചെരുവറമ്പിൽ, വിദ്യാർത്ഥി കർഷകനായി തെരഞ്ഞെടുത്ത അർജുൻ എന്നിവരെ പൊന്നാടിയും ട്രോഫിയും ജൈവവളങ്ങളും നൽകി ആദരിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ റസാഖ്, കുമളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ദാനിയൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കാർഷിക വികസന അംഗങ്ങൾ, പി എം സി എസ് പ്രസിഡന്റ് എം എസ് വാസു എന്നിവർ സംസാരിച്ചു. ജൈവ കൃഷി പരിപാലനം സംബന്ധിച്ച് കൃഷി ഓഫീസർ ലിനൻ ജോർജ് പരിശീലന ക്ലാസ് നയിച്ചു. യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ കർഷകർക്കും ജൈവവളവും പച്ചക്കറി വിത്തുകളും നൽകി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനം വിപുലമായി ആഘോഷിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്തി അഴകത്ത് കർഷക ദിനം ഉദ്ഘാടനം ചെയ്തു. ചിങ്ങമൊന്ന് കർഷക ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ കർഷകരെ ആദരിക്കലും ജൈവ പച്ചക്കറി സെമിനാറും നടന്നു. മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്തി അഴകത്ത് ഉദ്ഘാടനം ചെയ്തു. മാറി മാറി വരുന്ന സർക്കാരുകൾ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് ആഗസ്തി അഴകത്ത് പറഞ്ഞു. ഇതൊക്കെ ചെയ്യുമ്പോഴും കർഷകന്റെ നിലവ് സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ കർഷകന്റെ നിലവ് സുരക്ഷിതമല്ല. അതിപ്പം ഏത് ഗവൺമെന്റ് ആണെങ്കിലും മാറ്റം ഭരിക്കുന്നെങ്കിലും വേണ്ടത്ര ഒരു പരിഗണന മറ്റ് സർവീസ് മേഖലയിലൊന്നും കിട്ടുന്ന ഒരു കൃഷിക്കാരന് കിട്ടാറില്ല. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ രാജു യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്തിലെ മികച്ച കർഷകരെ യോഗത്തിൽ ആദരിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ ശ്രീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിത രാജീവ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് ജോർജ്, ഫെബിൻ രാജു, വിജയകുമാർ മറ്റക്കര, അജീഷ് ജോസഫ്,
കൃഷി ഓഫീസർ റാണി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. വാത്തിക്കുടി കൃഷി അസിസ്റ്റന്റ് ദീപാമോൾ കെ സെമിനാറിന് നേതൃത്വം നൽകി. കാട്ടാനയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. സൂര്യനെലിയിൽ കേറ്ററിംഗ് കോളേജിന് സമീപത്തെത്തിയ ദമ്പതികളെയാണ് കാട്ടാന ആക്രമിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. സൂര്യനെലിയിൽ കേറ്ററിംഗ് കോളേജിന് സമീപത്തെത്തിയ ദമ്പതികളെ ഒറ്റയാൻ തുമ്പിക്കൈ കൊണ്ട് വലിച്ചെറിഞ്ഞു. സൂര്യനെലി ഗുരുമല ഡിവിഷനിൽ മാടസ്വാമി മാരിയമ്മ ദമ്പതികളെയാണ് വൈകുന്നേരം കാട്ടാന ആക്രമിച്ചത്. പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന ഇവർ കേറ്ററിംഗ് കോളേജിന് സമീപത്ത് വെച്ച് കാട്ടാനയുടെ മുമ്പിൽ അകപ്പെടുകയായിരുന്നു. മാടസ്വാമിയെ തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയും ഭാര്യ മാരിയമ്മയെ തട്ടിത്തെറിപ്പിക്കുകയുമായിരുന്നു. സംഭവം കണ്ട് സമീപവാസികൾ ശബ്ദമുണ്ടാക്കി കാട്ടാനയെ പിന്തിരിപ്പിച്ച ശേഷം ഇരുവരെയും മൂന്നാർ ജനറൽ ആശുപത്രിയിലെത്തിച്ചു. മാരിയമ്മയ്ക്ക് നട്ടലിന് ഗുരുതര പരിക്കേറ്റു. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തേക്ക് കൊണ്ടുപോയി. ചിന്നക്കനാലിൽ കാട്ടാന വൈദ്യാഘാതമേറ്റ് ചെരിഞ്ഞ സംഭവത്തിൽ എസ്റ്റേറ്റ് ഉടമ ടിസൻ തച്ചങ്കരിക്ക് വനംവകുപ്പിന്റെ നോട്ടീസ്. 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കേസിൽ രണ്ടാം പ്രതിയാണ് ടിസൻ തച്ചങ്കരി. ചിന്നക്കനാലിൽ ടിസന്റെ ഉടമസ്ഥതയിലുള്ള തച്ചങ്കരി എസ്റ്റേറ്റിന്റെ കവാടത്തിലാണ് പിടിയാന വൈദ്യുതാഘാതമേറ്റ് ചെരിഞ്ഞത്. എസ്റ്റേറ്റിലെ വൈദ്യുതി വേലിയിൽ തുമ്പിക്കൈ തട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. സോളാർ വൈദ്യുതി വേലിയാണ് ഇവിടെ സ്ഥാപിച്ചിരുന്നത്. ഇതിലൂടെ ശക്തിയേറിയ DC വൈദ്യുതി കടത്തിവിട്ടതാണ് അപകട കാരണമായത്. സംഭവത്തിൽ എസ്റ്റേറ്റ് മാനേജരെ ഒന്നാം പ്രതിയാക്കിയും ഉടമ ടിസൺ തച്ചങ്കരിയെ രണ്ടാം പ്രതിയാക്കിയും വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. മാനേജരെ അറസ്റ്റ് ചെയ്തെങ്കിലും ടിസനെതിരായ നടപടി വൈകുകയായിരുന്നു. ആക്ഷേപങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ നോട്ടീസ് നൽകാൻ വനംവകുപ്പ് നിർബന്ധിതരായത്. 7 ദിവസത്തിനകം ഹാജരാകാനാണ് ദേവികുളം റേഞ്ച് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം വൈദ്യുതി വകുപ്പിനോട് സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചിട്ടില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സമീപത്തുകൂടി പോകുന്ന വൈദ്യുതി ലൈനിൽ നിന്നാണ് വേലിയിലേക്കുള്ള വൈദ്യുതി എടുത്തിരുന്നത്. ഇതടക്കം നിരവധി നിയമലംഘനങ്ങളാണ് തച്ചങ്കരി എസ്റ്റേറ്റിൽ നടന്നിരുന്നത്. ആനത്താരയിലൂടെയുള്ള എസ്റ്റേറ്റിൽ വൈദ്യുതി വേലി സ്ഥാപിക്കരുതെന്ന് വനംവകുപ്പിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇതവഗണിച്ച് വേലി സ്ഥാപിച്ച കാര്യം നാട്ടുകാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. പൈനാവ് MRS സ്കൂളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടക്കുന്നതായി പരാതി. ടെൻഡർ നൽകാതെ പൊതു മാർക്കറ്റുകളെ ഒഴിവാക്കി ബിനാമി പേരുകളിൽ ഉദ്യോഗസ്ഥർ തന്നെ സാധനങ്ങൾ വാങ്ങുന്നതായാണ് ആരോപണം ഉയരുന്നത്. നിർധനരായ ആദിവാസി വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൌകര്യമൊരുക്കിയാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ഇടുക്കി പൈനാവിൽ കുയിലിമലയിലാണ് ജില്ലാ ആസ്ഥാനത്ത് MRS സ്കൂൾ പ്രവർത്തിക്കുന്നത്. 280 കുട്ടികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ പഠിക്കുന്നത്. അഴിമതി നടക്കുന്നതായും കുട്ടികൾക്ക് വരുന്ന രോഗങ്ങൾ വരെ മറച്ചുവെച്ച് ജോലി ചെയ്ത സൂപ്രണ്ടിനെയും മാനേജരെയും 2 ആഴ്ച മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു. കുട്ടികൾക്ക് തൊലി പുറത്തുവരുന്ന ഫംഗസ് ബാധ വരെ ഉദ്യോഗസ്ഥർ മറച്ചുവെച്ചിരുന്നു. മാധ്യമങ്ങൾ ഇതിനു മുൻപ് നടത്തിയ ഇടപെടലുകളിലൂടെയാണ് ഈ സ്ഥാപനത്തിൽ ആദിവാസി വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പുറംലോകമറിഞ്ഞത്. ഇതിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ. ഹോസ്റ്റലിലേക്ക് വാങ്ങുന്ന സാധനങ്ങളിൽ വരെ വലിയ ക്രമക്കേടുകൾ നടക്കാറുണ്ട് എന്നാണ് സ്കൂളിൽ മുൻപ് സാധനങ്ങൾ നൽകിയിരുന്ന പ്രദേശവാസിയായ കച്ചവടക്കാരൻ വിവരിക്കുന്നത്. എല്ലാ മാനേജരും സൂപ്രണ്ടും അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്ന അവിടുത്തെ മാനേജർമാരും സൂപ്രണ്ടും മാത്രമാണ്. ഇതിന്റെ പട്ടികജാതി വികസന ഓഫീസർക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക ശേഷിയുള്ള ഇവരെ പോലെയുള്ളവർ ഇതെല്ലാം കൈമടക്ക് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത്. ആ ഹോസ്റ്റലിൽ തന്നെ ദുരൂഹ സാഹചര്യത്തിലും കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ ഹോസ്റ്റലിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ പീഡനത്തിന് വിധേയമായിട്ടുണ്ട്. സർക്കാരിന്റെ പൈസ മുടക്കി 3 ലക്ഷം രൂപയോളം മുടക്കി പാറയിൽ കിണറുകുത്തി ബില്ല് മാറി മുൻ മാനേജർ എടുത്തിട്ടുണ്ട്. പച്ചക്ക് ഇപ്പോൾ നിലവിൽ ഒരു സാധനങ്ങൾക്കും കൊട്ടേഷൻ പിടിക്കുന്നില്ല. 3-4 വർഷമായിട്ട് കൊട്ടേഷൻ ഇല്ലാതെ ആണ് അവിടെ സാധനം വാങ്ങുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ ഇവിടെ നടക്കുന്നതായാണ് വിവരം. പോലീസും വിജിലൻസും പട്ടികവർഗ വകുപ്പും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ശനിക്കൂട്ടം കൃഷിക്കൂട്ടായ്മയുടെയും ഗ്രീൻ ലീഫിന്റെയും നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ഞാറുനടിയിൽ നടന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെയാണ് ഞാറുനടിയിൽ നടന്നത്. കട്ടപ്പന വലിയകണ്ടം പാടത്ത് 6ാമത് കർഷക ദിനാചരണവും ഞാറുനടിയിലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നടത്തിയത്. ഗവൺമെന്റ് കോളേജ് കട്ടപ്പന, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന, മന്നം മെമ്മോറിയൽ സ്കൂൾ നരിയമ്പാറ, നെടുങ്കണ്ടം MES കോളേജ്, ഗിരിദീപം കോളേജ് കോട്ടയം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പണിക്കൻകുടി, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തങ്കമണി, യുവധാര SHG ലെബക്കട തുടങ്ങിയ സ്ഥാപനങ്ങളിലെ 200ഓളം കുട്ടികളാണ് കണ്ടം ചാലിച്ച് ഞാറുനട്ടത്. ഇവർക്കൊപ്പം കട്ടപ്പനയിലെ കൃഷിക്കാരും മറ്റ് സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു. പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ നിയുക്ത പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജം തോമസ് നിർവഹിച്ചു. കൃഷി ഒരിക്കലും നഷ്ടമൊന്നുമല്ല, കൃഷിക്കാരും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് കൃഷിയേക്കാളും കൂടുതൽ ഗ്ലാമറുള്ള
ഈ ഇന്നത്തെ പോലെ മണ്ണിൽ തൊടാതെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും ചേരുന്ന മണമായി. ഇപ്പം നമ്മൾ കുറച്ചുപേര് ഇവിടെ വാതക്കൽ നോക്കിയിട്ടുണ്ട്, മണ്ണിലൊന്നും തൊടാതെ. അപ്പൊ മണ്ണിൽ തൊടാതെ ജീവിക്കാൻ പറ്റുന്ന ഭൂമിയെ തൊടാതെ, പണ്ടൊക്കെ പറയുമായിരുന്നു ഭൂമിയെ കുനിഞ്ഞ് പുല്ല് പകിക്കുകയാണെന്ന്, ഭൂമിയെ കുനിഞ്ഞ് പുല്ല് പകിക്കാതെ ജീവിക്കാൻ പറ്റുന്ന മറ്റനേകം പ്രൊഫഷൻ വന്നപ്പോൾ കൃഷി ചെയ്യുന്നത് ഒരു മോശമായ പണി എന്നുള്ള നിലയിലാണ് കൃഷിയിൽ നിന്ന് മനുഷ്യൻ വഴിമാറിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉദ്ഘാടന യോഗത്തിൽ മുനിസിപ്പൽ കൌൺസിലർമാരായ സി കെ മോഹനൻ, മഞ്ജു സതീഷ്, രമേശ് പി ആർ, റെജി കുട്ടിക്കാട്ട്, കട്ടപ്പന ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിൽവിക്കുട്ടി ജോസഫ്, കവി കെ ആർ രാമചന്ദ്രൻ, സി പി റോയ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 26-27 തീയതികളിൽ കാൽവരി മൗണ്ടിൽ വെച്ച് നടക്കും. ജോയ്സ് ജോർജ് എംബി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. 26-ാം തീയതി രാവിലെ 8 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. 9 മണിക്ക് മത്സരങ്ങൾ തുടങ്ങും. ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് രാജൻ അധ്യക്ഷനായിരിക്കും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ എൽ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. 27-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ടി അഗസ്റ്റിൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 26-27 തീയതികളിൽ കാൽവരി മൗണ്ട് കാൽവരി ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ മത്സരം നടക്കുന്നത്. 26-ാം തീയതി രാവിലെ 8 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. 9 മണിക്ക് ഇടുക്കിയുടെ MP ശ്രീ ജോയിസ് ജോർജ് മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്ന ക്ലബ്ബുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അത്ലറ്റുകളുടെ എൻട്രി 22-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പായി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. വാർത്താ സമ്മേളനത്തിൽ തോമസ് രാജൻ, ടോം ടി ജോസ്, ഇജെ ജോസഫ് എന്നിവർ പങ്കെടുത്തു. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നിഫാമിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള പ്രദേശവാസികൾ ബൈസൺ വാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. നിരവധി ആളുകൾ കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന തോട്ടിലേക്ക് പന്നിഫാമിലെ വേസ്റ്റ് ഒഴുക്കുന്നതിനെതിരെയും റിസോർട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ രാത്രികാലങ്ങളിൽ കൂട്ടിയിട്ട് കത്തിച്ച് അന്തരീക്ഷ മലിനീകരണവും ഫാമിൽ നിന്നും കൊണ്ടുവരുന്ന കോഴി വേസ്റ്റ്, കാക്കയും പട്ടിയും കൊത്തിവലിച്ച് സമീപത്തുള്ള പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിലും കിണറുകളിലും കൊണ്ടിടുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായതോടെയാണ് സമീപവാസികൾ പൌരസമിതി രൂപീകരിച്ച് മെയ് മാസത്തിൽ കളക്ടർ, RDO, ആരോഗ്യവകുപ്പ്, പഞ്ചായത്ത്, പോലീസ് എന്നിവർക്ക് പരാതി നൽകുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നിഫാം അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകി. എന്നാൽ ഇതിനുശേഷവും പന്നിഫാമിന്റെ പ്രവർത്തനം തുടരുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബൈസൺ വാലി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത്. പ്രശ്നത്തിന് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഇങ്ങനെയൊരു പന്നിഫാം പ്രവർത്തിച്ചു വരുന്നത് ഞങ്ങൾ അധികാരികളോട് പല പ്രാവശ്യം ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളത് അവരോട്. ഞങ്ങൾക്കിത് യാതൊരു വിധത്തിലും ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത്. ആ പന്നിഫാമിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യത്തിന്റെ ദുർഗന്ധം കാരണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്ന പോലും, വീടുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഞങ്ങൾക്ക് ഒരു തരത്തിലും സാധിക്കുന്നില്ല. പഞ്ചായത്ത് സ്വീകരിക്കാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഒരു വിധത്തിലും ഞങ്ങൾക്ക് ഇത് പിന്നെ അംഗീകരിച്ച് കിട്ടാതെ ഞങ്ങൾ ഈ സമര പരിപാടി നിർത്താൻ ഞങ്ങളിത് തീരുമാനിച്ചിട്ടില്ല. എല്ലാ വിധത്തിലും ഞങ്ങൾ ഇത് പല എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്ന പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരക്കാർക്കൊപ്പം നിൽക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എൻ രാജു പറഞ്ഞു. തീർച്ചയായും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഈ പ്രശ്നം പരിഹരിക്കേണ്ടിയിരുന്നു. കളക്ടർ, RDO, ആരോഗ്യവകുപ്പ്, പഞ്ചായത്ത് എല്ലാ സ്ഥലങ്ങളിലും അവിടെയുള്ള ആളുകളെല്ലാം എഴുതി ഒപ്പിട്ട് പരാതി തയ്യാറാക്കി കൊടുത്തതാണ്. ആരുമില്ല ഇത്ര ക്രൂരമായ രീതിയിൽ ഈ കാര്യത്തെ കാണുക എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇവരുടെ കൂടെ ഉണ്ടാകും. രാവിലെ പഞ്ചായത്ത് ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ ഉപരോധം ആരംഭിച്ചിരുന്നു. തുടർന്ന് ജീവനക്കാർ എത്തിയെങ്കിലും ഉള്ളിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. രാജാക്കാട് SI PD അനൂപ് മോൻ സമരക്കാരുമായി ചർച്ച നടത്തുകയും പിന്നീട് ജീവനക്കാരെ മാത്രം കയറ്റിവിടുകയുമായിരുന്നു. പൌരസമിതി രക്ഷാധികാരികളായ KK സ്റ്റീഫൻ, തോമസ് വട്ടുകൊട്ടയിൽ, ചെയർമാൻ EG ശശി, കൺവീനർ ജെയിംസ്, ബിജു തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 25 കട്ടപ്പനയിൽ അത്തച്ചമയ ഘോഷയാത്ര നടക്കും. സമീക്ഷ സാംസ്കാരിക കേന്ദ്രവും കട്ടപ്പന പൌരാവലിയും ചേർന്നാണ് അത്തച്ചമയ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. സമീക്ഷ സാംസ്കാരിക കേന്ദ്രവും കട്ടപ്പന പൌരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന അത്തച്ചമയ ഘോഷയാത്രയിൽ തൃശൂർ പുലികളി, മാവേലി മത്സരം, ഇരുചക്രവാഹന പ്രച്ഛന്നവേഷ മത്സരം, ചെണ്ടമേളം, തെയ്യം,
പൊയ്ക്കാൽ നൃത്തം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. വിവിധ മത്സര ഇനങ്ങളിൽ വിജയികളാകുന്നവർക്ക് ക്യാഷ് അവാർഡുകളും നൽകും. മാവേലി മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടുന്ന വ്യക്തിക്ക് 10,001 രൂപയും രണ്ടാം സമ്മാനം നേടുന്ന വ്യക്തിക്ക് 5,000 രൂപയും മൂന്നാം സമ്മാനം നേടുന്ന വ്യക്തിക്ക് 3,000 രൂപയും സമ്മാനമായി നൽകും. ടൂ വീലർ ഫാൻസി ഡ്രസ് മത്സരത്തിൽ ഒന്നാം സമ്മാനമായി 5,000 രൂപ, രണ്ടാം സമ്മാനം 3,000 രൂപ, മൂന്നാം സമ്മാനം 2,000 രൂപ എന്നിവയും നൽകും. കുടുംബശ്രീ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളുടെ മികച്ച പങ്കാളിത്തത്തിന് 5,000, 3,000, 2,000 എന്ന ക്രമത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തിന് 5,000, 3,000, 2,000 എന്ന ക്രമത്തിലും ക്യാഷ് അവാർഡുകൾ നൽകും. തുടർന്ന് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. എല്ലാ വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും കട്ടപ്പനയിലെ എല്ലാ വർഗ ബഹുജന സാമൂഹിക സാംസ്കാരിക സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തണമെന്നാണ് സമീക്ഷ ഉദ്ദേശിക്കുന്നത്. കട്ടപ്പനയിലെ വ്യാപാര സമൂഹങ്ങൾ, വ്യാപാര സംഘടനകൾ, അതുപോലെ തന്നെ വിവിധങ്ങളായ ലയൻസ് ക്ലബ്ബുകൾ, റോട്ടറി ക്ലബ്ബുകൾ, നമ്മുടെ ലോഡിംഗ് മേഖലയിൽ പണിയെടുക്കുന്നവർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അങ്ങനെ CDS, റെസിഡന്റ് അസോസിയേഷനുകൾ, അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും നടത്തത്തക്ക രീതിയിലാണ് ഇതിന്റെ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തുടക്കം എന്ന നിലയിൽ 25-ാം തീയതി 2 മണിക്ക് നമ്മുടെ ടൗൺ ഹാളിൽ നിന്ന് നമ്മുടെ സാംസ്കാരിക റാലി ആരംഭിക്കും. ആ റാലിയിൽ പ്ലോട്ടുകൾ, വിവിധ കലാരൂപങ്ങൾ, വിവിധ സ്ഥാപനങ്ങളുടെ കലാരൂപങ്ങൾ എല്ലാം അണിനിരക്കും. മത്സര ഇനങ്ങളുടെ രജിസ്ട്രേഷനു വേണ്ടി ഓഗസ്റ്റ് 23 മുമ്പായി കട്ടപ്പന ഭവന നിർമ്മാണ ബോർഡ് സമുച്ചയത്തിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന സ്വാഗത സംഘം ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ഫാദർ ജോസ് ആന്റണി, KP ഹസൻ, ജോയി ആനിത്തോട്ടം, അഡ്വക്കേറ്റ് സണ്ണി കലയത്തിനാൽ, ഷാജി നെല്ലിപ്പറമ്പിൽ, ടോമി ആനിക്കാമുണ്ടയിൽ, സുജമോൻ ജോസ്, TS ബേബി, ജോഷി മണിമല എന്നിവർ പങ്കെടുത്തു. മൂന്നാർ DVSP ഓഫീസ് പരിസരത്ത് നീലക്കുറിഞ്ഞി പൂത്തു. നിരവധി പേരാണ് കുറിഞ്ഞിപ്പൂക്കൾ കാണുവാൻ ഇവിടേക്ക് എത്തുന്നത്. DVSP ഓഫീസിന്റെ പരിസരത്തെ പൂന്തോട്ടത്തിലാണ് കുറിഞ്ഞി പൂത്തത്. രാജമലയിലും മറ്റും നീലക്കുറിഞ്ഞിച്ചെടികൾ വ്യാപകമായി വളർന്നിട്ടുണ്ടെങ്കിലും പൂവിട്ടത് മൂന്നാർ ഉടുമൽപ്പെട്ട റോഡിലെ DVSP ഓഫീസ് പരിസരത്ത് മാത്രമാണ്. 2018 ഓഗസ്റ്റിലാണ് മൂന്നാർ നീലവസന്തത്തിൽ മുഴുകുക. ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് നീലവസന്തമെത്തുക. മൂന്നാർ ടൗണിന് സമീപത്ത് തന്നെ നീലക്കുറിഞ്ഞി പൂത്തത് വിനോദസഞ്ചാരികൾക്ക് വിസ്മയ കാഴ്ചയൊരുക്കുകയാണ്. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് ഗ്രാമീണ റോഡ് തകർച്ച നേരിടുന്നു. ചെറുതോണി മില്ലുപടി മാറാപ്പള്ളിക്കവല റോഡാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയിലാണ് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ കോൺക്രീറ്റ് റോഡിന്റെ നിലനിൽപ്പിന് ഭീഷണിയുയർത്തി മണ്ണിടിഞ്ഞത്. ചെറുതോണി മില്ലുംപടിയിൽ നിന്നും മാറാപ്പള്ളിക്കവലയിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ ഒരു ഭാഗമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഞങ്ങൾക്ക് ചെറുതോണി ടൗണിലോട്ട് പോകാനുള്ള ഏക വഴിയായത്, ഞങ്ങൾക്ക് ഒത്തിരി രോഗികളെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് ഈ വഴിയെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ഈ റോഡ് പെട്ടെന്ന് തന്നെ ശരിയാക്കി തരണം. വാഴവിളയിൽ റോസമ്മയുടെ സ്ഥലത്താണ് മണ്ണിടിഞ്ഞത്. ഇതേ തുടർന്ന് പുതുവൽക്കരയ്ക്കാട്ട് പുത്തൻ വീട്ടിൽ വിൽസന്റെ വീടിനും ഭീഷണിയായി. കഴിഞ്ഞ ദിവസം മഴയിൽ ഉരുൾപൊട്ടൽ പോലെ ഉണ്ടായി. ഞങ്ങളുടെ വീടിന് ഭീഷണിയാണ്. ആയിരക്കണക്കിന് ആൾക്കാരും വണ്ടികളും ഇതിൽ കടന്നുപോയതാണ്. ഞങ്ങൾ റോഡിന് ഭീഷണി, വീടിനും ഭീഷണി. മേഖലയിലെ നിരവധി കുടുംബങ്ങൾക്ക് ചെറുതോണി ടൗണുമായും മെഡിക്കൽ കോളേജുമായും ബന്ധപ്പെടുന്നതിനുള്ള ഏക മാർഗമാണ് തകർന്ന് ദുരിതപൂർണമായിരിക്കുന്നത്. അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകടാവസ്ഥ ഒഴിവാക്കി റോഡും വീടും സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന പാറക്കടവ് ഗുരുമന്ദിരാങ്കണത്തിൽ നടന്നുവന്ന രാമായണ മാസാചരണം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. ഒരു മാസം നീണ്ടുനിന്ന രാമായണ മാസാചരണത്തിനാണ് പാറക്കടവ് ഗുരുമന്ദിരാങ്കണത്തിൽ സമാപനം കുറിച്ചത്. സമാപനത്തോടനുബന്ധിച്ച് ഔഷധക്കഞ്ഞി വിതരണവും രാമായണ പ്രശ്നോത്തരിയും നടന്നു. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പാറക്കടവ് ഗുരുമന്ദിരാങ്കണത്തിൽ നടന്ന രാമായണ മാസാചരണ സമാപനത്തിൽ മലനാട് SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ, അഖില കേരള വിശ്വകർമ്മസഭ ബോർഡ് മെമ്പർ സതീഷ് പാഴ്പള്ളി, NSS കട്ടപ്പന കരയോഗം പ്രസിഡന്റ് രാജേന്ദ്രക്കുറുപ്പ്, MP സുരേഷ് മുകളേൽ, പ്രവീൺ വട്ടമല, മനോജ് PV, KN സുരേന്ദ്രൻ, TR ബീന, രാജി ഗോപാലകൃഷ്ണൻ, സതീശൻ വേലുകാണാപ്പാറ, ശാന്തമ്മ, KN ഷാജി, രാധാമണി, ലത തുടങ്ങിയവർ പങ്കെടുത്തു. KSRTE ഇടുക്കി ജില്ലാ സമ്മേളനം 25-ന് കട്ടപ്പനയിൽ നടക്കും. പരിപാടിയുടെ വിജയത്തിനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. 25-ാം തീയതി കട്ടപ്പന സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം CATU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. KSRTC ഡയറക്ടർ ബോർഡ് അംഗം CV വർഗീസ്, KS മോഹനൻ, VR സജി, S വിനോദ്, VD ഷിബു, PS മഹേഷ്, TR സുബ്രഹ്മണ്യൻ, CR മുരളി തുടങ്ങിയവർ സംസാരിക്കും. ജില്ലയിലെ 6 യൂണിറ്റുകളിൽ നിന്നായി 130 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ വിജയത്തിനായി കട്ടപ്പനയിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ KSRTC യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും KSRTC ജീവനക്കാരെ ഒരു ദേശത്തോടെ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും മറ്റു ഒരു മേഖല പോലല്ല ബസ്സും
അതുപോലുള്ള മേഖലകളും ഒരു മിനിറ്റ് വിശ്രമിക്കാൻ പറ്റില്ല. ഡ്രൈവർ ഇവിടെ നിന്ന് വണ്ടി എടുത്താൽ തിരുവനന്തപുരം വരെ കണ്ണും കാലും കൈയും ഒരുപോലെ നിന്ന് അതിനിടയ്ക്ക് വരുന്ന ഒരു 10-30 യാത്രാ വാഹനങ്ങളെ കടന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ചെറിയ വാഹനത്തിൽ പോകുമ്പോൾ KSRTC ഒന്ന് പോകുമ്പോൾ നമ്മുടെ ചെവിലടിച്ചു. അങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി തൊഴിലാളികൾ കഷ്ടപ്പെടും. പക്ഷെ എന്തേരം കഷ്ടപ്പെട്ടാലും അതിന് മറ്റ് തൊഴിൽ മേഖലയിലുള്ള വരുമാനത്തിലേക്ക് KSRTC എത്തിക്കാൻ കഴിയത്തില്ല. കാരണം KSRTC ലാഭത്തിലല്ല. യോഗത്തിൽ PK ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം രക്ഷാധികാരികളായി KS മോഹനൻ, എൻ ശിവരാജൻ, ചെയർമാനായി VR സജി, വൈസ് ചെയർമാൻമാരായി KP സുമോദ്, ടോമി ജോർജ്, ജോൺസൺ, സജീവ്, SS പാൽരാജ്, PK ഷെഫീഖ് ജനറൽ കൺവീനറായും MC ബിജു, ജിബിൻ മാത്യു, TGM രാജു, TM സുരേഷ് എന്നിവർ കൺവീനർമാരായും VK സോമൻ ട്രഷററായും സംഘാടക സമിതിയും രൂപീകരിച്ചു. കുമ്പളിയിലെ വികസന പ്രവർത്തനങ്ങൾ CPM അട്ടിമറിക്കുന്നതായി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികളിൽ അടിസ്ഥാനരഹിതമായ അഴിമതി ആരോപണം CPM നടത്തുന്നതായും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. കുമളി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളിൽ അടിസ്ഥാനരഹിതമായ അഴിമതി ആരോപണം ഉന്നയിച്ച് പുകമറ സൃഷ്ടിച്ച് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. കുളത്തുപാലം പഞ്ചായത്ത് ഓഫീസ് മന്നാങ്കുടി റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയിൽ അഴിമതി ആരോപിച്ച് സമരം നടത്തുന്ന CPM നിലപാട് അപലപനീയമാണ്. കുറെ അധികം വർഷങ്ങളായി വെള്ളക്കെട്ട് നിറഞ്ഞ റോഡ് ഉയർത്തി പണിയുന്നതിനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഴക്കാലമായതോടെ ടാറിംഗ് ജോലികൾ നടത്താൻ പാടില്ലാത്ത സാങ്കേതിക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണികൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. കുമളി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് CPM എതിരെ നിൽക്കുകയാണ്. കുമളി കൊളുത്തുപാലം ലബ്ബക്കണ്ടൻ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയായിരുന്നു. വരുന്ന സാഹചര്യത്തിൽ മഴ വന്നതുകൊണ്ട് റോഡിന്റെ പണി താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. റോഡ് പണി തുടങ്ങുന്നതിന് മുമ്പും പണി നിർത്തിവെച്ച സമയത്തും പ്രദേശവാസികളുടെ മീറ്റിംഗ് കൂടുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ മഴ പൂർണ്ണമായും നിലച്ചതിന് ശേഷം റോഡ് ടാറ് ചെയ്താൽ മതിയെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള പണികൾ പുനരാരംഭിക്കുവാൻ തീരുമാനം ആയപ്പോഴാണ് CPM സമരം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. കുമളിയിലെ ടൂറിസം രംഗത്ത് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വികസനം മുരടിപ്പിക്കുന്ന സമരപരിപാടികൾ കഴിഞ്ഞ നാളുകളിൽ CPMന്റെ നേതൃത്വത്തിൽ കുമളിയിൽ അരങ്ങേറിയിരുന്നു. കുമളിയിൽ ആരോഗ്യരംഗത്ത് ഉണ്ടാകുമായിരുന്ന ഒരു സ്വകാര്യ ആശുപത്രിയുടെ വികസനം CPM സമരം മൂലം മുരടിച്ചതായും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. ഇങ്ങനെ സമസ്ത മേഖലകളിലും വികസനം അട്ടിമറിക്കുന്ന സമരപരിപാടികളിൽ നിന്ന് CPM പിന്മാറണമെന്നും പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു. ഉടുമ്പൻചോല ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നിയമ അദാലത്ത് ഉപ്പുതറയിൽ നടന്നു. ഇടുക്കി സബ് ജഡ്ജ് TB പ്രഭാഷ്ടാലിന്റെ നേതൃത്വത്തിലാണ് സഞ്ചരിക്കുന്ന നിയമ അദാലത്ത് ഉപ്പുതറയിൽ എത്തിയത്. നിർധനരായ ജനങ്ങളുടെ നിയമപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും നിയമബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സഞ്ചരിക്കുന്ന നിയമ അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഉടുമ്പൻചോല ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ അദാലത്ത് നടത്തിയത്. പ്രശ്നപരിഹാരത്തിനായി നിരവധി പരാതികളാണ് അദാലത്തിലെത്തിയത്. അദാലത്തിലെത്തിയ 15 കേസുകളിൽ ഒരു കേസിന്റെ വിധി നിർണയിക്കുകയും ചെയ്തു. അദാലത്തിൽ എത്തിയ സർക്കാരിനെതിരെയുള്ള കേസുകളിൽ പ്രശ്നപരിഹാരത്തിനായി സർക്കാരിന് നിർദ്ദേശം നൽകുമെന്നും ജഡ്ജി ഉറപ്പു നൽകി. അദാലത്തിൽ എത്തിയ സ്ലോട്ടർ ഹൌസ് മാലിന്യ സംസ്കരണം സംബന്ധിച്ച കേസിൽ അടുത്ത അദാലത്തിന് മുമ്പായി പഞ്ചായത്ത് സ്വീകരിക്കുന്ന നടപടികൾ അറിയിക്കാനും ജഡ്ജി നിർദ്ദേശിച്ചു. അദാലത്തിന് ശേഷം പീരിമേട് ടീ കമ്പനിയിലെ തൊഴിലാളികളെയും ജഡ്ജി സന്ദർശിച്ചു. അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, ഉടുമ്പൻചോല ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ജയ്മോൾ, കോടതി ജീവനക്കാരായ ശ്രീകല, മേരിക്കുട്ടി ഷാജി, റിജീഷ് ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുന്നതിന് മുന്തിയ പരിഗണന നൽകണമെന്ന് റോഷി അഗസ്റ്റിൻ MLA. വാഴത്തോപ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ OP ബ്ലോക്ക് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ റോഷി അഗസ്റ്റിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് OP ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വാഴത്തോപ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം റോഷി അഗസ്റ്റിൻ MLA നിർവഹിച്ചു. വാഴത്തോപ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം റോഷി അഗസ്റ്റിൻ MLA നിർവഹിച്ചു. ആരോഗ്യ കേന്ദ്രങ്ങളെ ഏറ്റവും നല്ല കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തീർച്ചയായിട്ടും അവിടെയാണ് കൂടുതൽ ആൾക്കാർ ചികിത്സയ്ക്ക് വേണ്ടി എത്തുകയും അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് എന്ന ഒരു സ്ഥിതി മനസ്സിലാക്കിയതോടുകൂടിയാണ് വാഴത്തോപ്പിലെ OP ബ്ലോക്കിന് വേണ്ടിയുള്ള പ്രകേന ഉദ്ദേശം. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ലബോറട്ടറിയുടെ പ്രവർത്തനോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്റ്റി എഴകത്ത് നിർവഹിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ സുഷമ്മ മുഖ്യപ്രഭാഷണം നടത്തി.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് വട്ടപ്പാറ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് ജോസ്, റിൻസി സിബി, ഷിജോ തടത്തിൽ, വി എം സെലിൻ, ബാബു ജോർജ്, കെ എം ജലാലുദ്ദീൻ, ഡോക്ടർ സിബി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന 20 ഏക്കറിൽ ജീസസ് ഫിഷറീസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സെബാസ്റ്റ്യൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മത്സ്യം, മാംസം, ഇറച്ചിക്കോഴി, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ മുതലായ ഭക്ഷ്യവിഭവങ്ങളുടെ വിപണന രംഗത്ത് അരനൂറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ജീസസ് ഫിഷറീസ്. ഇന്നു മുതൽ കട്ടപ്പന 20 ഏക്കറിൽ ജീസസ് ഫിഷറീസ് പ്രവർത്തനം ആരംഭിച്ചു. മത്സ്യങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് ഇന്നിവിടെ വ്യാപാരത്തിനായി എത്തിച്ചിരിക്കുന്നത്. ഇടനിലക്കാരില്ലാത്ത വ്യാപാരമാണ് ഇവർ നടത്തുന്നത്. അതുകൊണ്ട് തുച്ഛമായ വിലയിൽ ഉപഭോക്താക്കളുടെ ഇടയിൽ എത്തിക്കാൻ സാധിക്കും എന്നതാണ് ജീസസ് ഫിഷറീസിന്റെ ഏറ്റവും വലിയ മേന്മ. കടൽ, കായലോരങ്ങളിൽ നിന്ന് മത്സ്യവും കൃഷിയിടങ്ങളിൽ നിന്ന് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും നേരിട്ട് സംഭരിച്ച് പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വാഹനങ്ങളിൽ ഒട്ടും വൈകാതെ കടകളിലെത്തിച്ച് വിലക്കുറവിൽ കൃത്യമായ തൂക്കത്തിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സ്ഥാപനമാണ് ജീസസ് ഫിഷറീസ്. വിവിധ തട്ടുകളിലുള്ള ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാഭം പൂർണ്ണമായും ഉപഭോക്താക്കൾക്ക് കൈമാറുന്നു എന്നതാണ് ജീസസ് ഫിഷറീസിന്റെ പ്രത്യേകത. കട്ടപ്പന 20 ഏക്കറിൽ ജീസസ് ഫിഷറീസിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സെബാസ്റ്റ്യൻ നിർവഹിച്ചു. കട്ടപ്പന നഗരസഭാ കൌൺസിലർമാരായ സിബി പാറപ്പായി, സണ്ണി ഗോലോത്ത്, പി ആർ രമേശ്, ഖാദിഭവൻ ഉടമ കെ ടി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭാ കൌൺസിലർ റെജി കുട്ടക്കാട്ട് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഒരു കൂട്ടം സ്ത്രീകൾ നടപ്പാക്കുന്ന പേപ്പർ ക്യാരിബാഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം മേലെ ചിന്നാറിൽ നടന്നു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാണി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ അതിപ്രസരം പരിസ്ഥിതിയെ കാർന്നു തിന്നുന്നു എന്ന വസ്തുത മനസ്സിലാക്കി അവ ഇല്ലായ്മ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഒരുപറ്റം അമ്മമാർ. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് പകരം തുണി ഉപയോഗിച്ചുള്ള ക്യാരി ബാഗുകളും ബിഗ്ഷോപ്പറുകളും നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനത്തിന് കർഷക ദിനത്തിൽ തുടക്കമായി. മേലെ ചിന്നാറിലെ കുടുംബശ്രീ പ്രവർത്തകരായ 4 പേരാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പേപ്പറും തുണിയും ഉപയോഗിച്ചുള്ള ക്യാരി ബാഗുകൾ, പേഴ്സ് ബാഗ് തുടങ്ങി 12 ഇനം ഉൽപ്പന്നങ്ങളാണ് ഇവർ യൂണിറ്റിൽ നിർമ്മിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ഇവർ ക്യാരി ബാഗ് നിർമ്മിക്കാനുള്ള പരിശീലനം നേടിയത്. ഉദ്ഘാടന യോഗത്തിൽ മഞ്ജു സജി അധ്യക്ഷയായിരുന്നു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാണി തോമസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് റെജീന വിൻസെന്റ്, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം ജോണി പുതിയാപറമ്പിൽ, ജിജോ ജോസഫ്, സിൽജി റജി, രമ്യ മനേഷ്, രാജു കീച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ് കെജിസ് ജ്വല്ലറി ഇൻ അസോസിയേഷൻ വിത്ത് ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ്, അത് എന്തായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫെ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നെസ്, മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. കൃഷിയെ അടുത്തറിയാൻ വിവിധ സ്കൂൾ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കട്ടപ്പനയിലെത്തി. പഠനത്തിന് അവധി നൽകി വയലിലെ ചെളിയെ സ്നേഹിച്ച് അവർ ഞാറു നടാൻ ആവശ്യത്തോടെയാണ് എത്തിയത്. കൃഷി മാന്യതയില്ലാത്ത ജോലിയാണെന്ന ധാരണയാണ് പുതുതലമുറയ്ക്ക്. എന്നാൽ ഈ കാഴ്ചപ്പാട് മാറ്റിക്കുറിക്കുകയാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ. വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ലോകത്തു നിന്ന് അവർ മണ്ണിലേക്ക് ഇറങ്ങി. ശനിക്കൂട്ടം കൃഷിക്കൂട്ടായ്മയ്ക്കൊപ്പം വയലിൽ ഞാറു നടാനെത്തിയത് 200 വിദ്യാർത്ഥികൾ. വയലിലെ ചെളിയിലിറങ്ങി അവർ കണ്ടം ചാലിച്ച് ഞാറു നട്ടു. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കൃഷിയുടെ ഒരു രീതി തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ സ്റ്റുഡൻസിലൂടെ നടപ്പാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ദിവസം മലയാളം ഡിപ്പാർട്ട്മെന്റും NSS യൂണിറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരിതാണിത്. നമ്മുടെ ഇവിടെ നാട്ടുകാരുടെ സഹകരണവും മറ്റ് കോളേജിലെ കുട്ടികളും ഇതിന് പങ്കാളികളായിട്ട് വരുന്നുണ്ട്. നിലം മുഴുന്നതും ഞാറ് പറിക്കുന്നതും ഞാറ് നടുന്നതും എല്ലാം വിദ്യാർത്ഥികളാണ് ചെയ്യുന്നത്. ശരീരത്ത് അല്പം അഴുക്ക് പുരണ്ടാൽ മനസ്സു തകരുന്ന പുതുതലമുറയ്ക്കിടയിൽ ശരീരമാകെ ചെളിപ്പുരണ്ട കുട്ടികൾ വ്യത്യസ്തരായി. മണ്ണിനെ സ്നേഹിച്ച്, മണ്ണിനെ അറിഞ്ഞ് അവർ പ്രകൃതിയെ നെഞ്ചോട് ചേർത്തു. എനിക്ക് പാടമൊക്കെ കണ്ടു പരിചയമുള്ളൂ. ഞാൻ ചെറുപ്പം തൊട്ടേ വേറെ സ്ഥലത്താണ് പഠിച്ചത്. ആദ്യമായിട്ടാണ് ഇടുക്കി പഠിക്കുന്നത്. പഠിച്ച് ഇടുക്കിക്കാരാണെങ്കിൽ പോലും വേറെ സ്ഥലത്ത് പഠിച്ചിട്ട് വന്നു. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സന്തോഷമാണ്.
വിഷം നിറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് ഒരു തലമുറയെയും നാടിനെയും രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ശനിക്കൂട്ടം. ശനിക്കൂട്ടത്തോടൊപ്പം കുട്ടികർഷകരുടെ കരങ്ങളും. ഒരു എം ബി എല് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസാണ് കൂടുതലുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി സംഘടിപ്പിച്ച മാനേജ്മെന്റിനോട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. വരും കാലങ്ങളിൽ വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ വരുന്ന പഠിക്കാൻ വരുന്ന ഇനി വരുന്ന പിള്ളേർക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. നാളെയുടെ പ്രതീക്ഷകളാണ് ഈ കരങ്ങൾ. മനസ്സിൽ ചെളിപുരണ്ട ഒരു തലമുറയ്ക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കാം ശരീരത്തിൽ ചെളിപുരണ്ട ഈ നല്ല മനസ്സുകൾ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെ ജിസ് ജുവല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈക്കൊച്ചിൽ അവതരിപ്പിക്കുന്നു ലൈവ് ഐസ്ക്രീം. ഒരു മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ, വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്, റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈക്കൊച്ചി, അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ജിസ് ജുവല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റിടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന കാർഡമം പ്ലാന്റ് മാർക്കറ്റിംഗ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 329, വിൽപ്പനയ്ക്ക് വന്നത് 61,351, വിൽപ്പന നടന്നത് 60,131, കൂടിയ വില 1,537, ശരാശരി വില 1,102. കട്ടപ്പന കമ്പോളം, കുരുമുളക് കിലോഗ്രാമിന് 470 രൂപ, ഏലം കൂടിയ വില 1,200, ശരാശരി 1,100. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 126 രൂപ, ഗ്രാമ്പു 600 രൂപ, കൊക്കോ 35 ര�ൂപ, റബ്ബർ 124 രൂപ. സ്വർണം വെള്ളി വിപണി, സ്വർണം ഗ്രാമിന് 2,710 രൂപ, വെള്ളി ഗ്രാമിന് 60 രൂപ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ജിസ് ജുവല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. കർക്കിടകം വിട ചൊല്ലി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് ചിങ്ങമാസം പിറന്നു, പ്രതീക്ഷയോടെ മലയാളികൾ. ചിങ്ങം 1 കർഷക ദിനം, ജില്ലയിലെമ്പാടും വിപുലമായ കർഷക ദിന ചടങ്ങുകൾ നടന്നു. മൂന്നാറിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമാകുന്നു. ചിന്നക്കനാലിൽ കാട്ടാന ഷോക്കേറ്റിച്ചെറിഞ്ഞ സംഭവത്തിൽ എസ്റ്റേറ്റ് ഉടമ ടിസൺ തച്ചങ്കരിക്ക് വനം വകുപ്പിന്റെ നോട്ടീസ്. പൈനാവ് എം ആർ എസ് സ്കൂളിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടെന്ന് പരാതി, ടെൻഡർ നൽകാതെ ബിനാമി പേരുകളിൽ ഉദ്യോഗസ്ഥർ തന്നെ സാധനങ്ങൾ വാങ്ങുന്നതായി ആക്ഷേപം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.